ചുരുങ്ങിയ കാലം കൊണ്ട് തുമ്പിക്കൈ ചാനലിനെ ഇത്രയും വിജയിപ്പിച്ച എല്ലാ പ്രേക്ഷകരോടും ആദ്യം തന്നെ നന്ദി അറിയിച്ചു കൊള്ളട്ടെ. കാത്തിരിക്കുന്ന ജനഹൃദയങ്ങളെ ആവേശത്തിരയിൽ ആറാടിക്കുന്ന വ്യത്യസ്തത നിറഞ്ഞ ആനവിശേഷങ്ങളുമായി തുമ്പിക്കൈ ചാനലിന് ഒരുപാട് ദൂരം മുൻപോട്ട് പോകേണ്ടതുണ്ട്. ഈ യാത്രയിൽ പ്രചോദനമേകാൻ നിങ്ങളുടെ സ്നേഹം സബ്സ്ക്രൈബായും ഷെയറായും ഞങ്ങൾക്ക് നൽകുക. നിങ്ങളുടെ ഓരോ ലൈക്കും തുമ്പിക്കൈക്ക് ഒരു പൊൻതൂവലാവട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. കേട്ടിരിക്കുന്ന കാതുകളെ ആനന്ദ നിർവൃതിയിലാക്കാൻ ആവേശക്കഥകളുമായി ആകാംക്ഷയ്ക്ക് വിരാമമിട്ടുകൊണ്ട് മോഹനരാഗത്തിൻ്റെ നാലാം ഭാഗം വരവായി. ആനയെ സ്നേഹിക്കാൻ, ആനയെ അടുത്തറിയാൻ, ആനകൾക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു അതുല്യ പ്രതിഭ. ചെയ്യുന്ന പണിയിൽ ഒരു കലർപ്പും കാട്ടാത്ത, തൻ്റെ ഗുരുക്കന്മാരെ ദൈവതുല്യം കാണുന്ന, കൈമുതലായി കിട്ടിയ ഗുരുത്വം ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രതിഭാസം ശ്രീ ആറൻമുള മോഹൻദാസ് ഏട്ടൻ. അദ്ദേഹം തൻ്റെ ജീവിതകഥ ഓർത്തെടുക്കുകയാണ് നമ്മുടെ തുമ്പിക്കൈ ചാനലിൽ കൂടി. കാണാം ചട്ടക്കാർക്കിടയിലെ മോഹനരാഗം നാലാം ഭാഗം. തെക്കാമല ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ ആനയ്ക്ക് ഒരു കൺഫ്യൂഷൻ, കോഴഞ്ചേരിക്കാണോ ആറന്മുളയ്ക്കാണോ എന്നുള്ള കൺഫ്യൂഷൻ. അപ്പോൾ ആന നിന്നു, നിന്നിട്ട് ആന എന്നെ വിളിക്കുന്നുണ്ട്, ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നല്ല ഉറക്കക്ഷണത്തിൽ ഞാൻ നല്ല ഉറക്കാം. അപ്പോൾ ആന മേളിൽ തുമ്പിക്കൈ കൊണ്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെ കൈവച്ച് കിടക്കുക, എൻ്റെ കയ്യെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ തിരുമി കഴിഞ്ഞപ്പോൾ ഞാൻ ഉണർന്നു. ഉണർന്ന് പെട്ടെന്ന് നോക്കിയപ്പോൾ എവിടെ എത്തിയേക്കണമെന്ന് എനിക്കൊരു പിടുത്തം കിട്ടി. രാത്രിയല്ലേ ഞാൻ പെട്ടെന്ന് തോട്ടിയും പടി പെട്ടെന്ന് കയറ്റി നിന്ന് എടുത്തു. ആന പിടിച്ചത് എന്തിനാന്നും അറിയത്തില്ലല്ലോ, ഉറക്കത്തിലല്ലേ. പെട്ടെന്ന് ഞാൻ തോട്ടിയും പടി കൈ വലിച്ചു കൂരി പെട്ടെന്ന് ഞാൻ തോട്ടിയും പടി എടുത്തു. എടുത്തിട്ട് ഞാൻ നാലു പേരെ നോക്കുമ്പോൾ എനിക്ക് ഇതെവിടെ എത്തിയേക്കുന്നു മനസ്സിലായില്ല. ഞാൻ അങ്ങനെ തന്നെ റിവേഴ്സ് ഗിയർ ഇട്ടു, പിന്നാക്കമുള്ള കാല് കാണിച്ചു. ആന ഇങ്ങനെ പിന്നാക്കം കുറച്ച് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞപ്പോൾ സൈൻ ബോർഡ് കണ്ടു, തെക്കാമല ജംഗ്ഷനാണ്. അപ്പോൾ മനസ്സിലായി തെക്കാമലയാണ്. അപ്പോൾ റൈറ്റിലേക്ക് പോയാൽ കോഴഞ്ചേരി, ലെഫ്റ്റിലേക്ക് പോയാൽ അലവൻതിട്ട, നേരെ പോയാൽ ചെങ്ങന്നൂർ. അപ്പോൾ അങ്ങനെയുള്ളൊരു ബോർഡ് അവിടെ ഉണ്ട്, അത് കണ്ടു. അപ്പോൾ മനസ്സിലായി നമ്മൾ അവിടെ എത്തിയെന്ന്. അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കോന്നിക്ക് പോകുന്ന വഴിക്ക് ഞാൻ ഉച്ച നേരത്ത് ആറന്മുളയെന്നാണ് കോന്നിക്ക് പോയത് ഉത്സവത്തിന്. അപ്പോൾ പോയ ദിവസം ഞാൻ അങ്ങോട്ട് പോകുന്ന ദിവസം ഉച്ച നേരത്ത് ഞാൻ ആറ്റിൽ നിന്ന് കഴുകി കയറി വന്നിട്ട് എനിക്ക് ചോറിണം, തെക്കാമല ചെന്നിട്ട് ചോറിണം. അപ്പോൾ ഒരു രണ്ട് ഓല കിട്ടിയ അത്രയായി. അവിടുത്തെ ഒരു കേമപ്പെട്ട ഒരു വീട്ടിൽ, ഇത്തിരി ഉള്ളിലോട്ട് കയറിയിട്ടുള്ളൊരു വീടാണ്, രണ്ട് വശവും ഇങ്ങനെ കെട്ടിയിട്ട് ഗേറ്റുണ്ട്, ഗേറ്റ് തുറന്ന് കിടക്കുകയായിരുന്നു. ഞാൻ ആ ഗേറ്റ് തുറന്നിട്ട് അങ്ങോട്ട് കയറിപ്പോയി. ആനേൻ്റെ പുറകെ കയറി വന്നു. കുറച്ച് അങ്ങോട്ട് കയറി ചെന്നപ്പോഴേക്കൊരു പട്ടി വരച്ചിട്ട് ഓടി വന്നു. ഞാൻ ആ ഒരു രണ്ട് സൈഡിലും തൈത്തങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പുറംപെട്ട ഒരു രണ്ട് മൂന്ന് ഓല കിട്ടിയാൽ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചോറിൻ്റെട്ട് ഓടി വരാം. അതിന് വേണ്ടിയിട്ട് കയറി ചെന്നതാണ്. അപ്പോൾ ആന ഗേറ്റ് കടന്ന് കയറി വന്നപ്പോഴേക്കും ഒരു വെളുത്ത ഒരു പൊമേറിയൻ പട്ടി ഓടി ഇങ്ങോട്ട് വന്നു. അത് കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ ആന അങ്ങോട്ട് കണ്ടപ്പോൾ ഇതങ്ങോട്ട് പേടിച്ചു. അത് അവിടെ കിടന്ന് ഈ തലചക്രം തിരിയണമാതിരി ഒരു നാലഞ്ച് തിരിച്ചിൽ തിരിഞ്ഞു വെച്ചാൽ ഒറ്റ ഓട്ടം കൊണ്ട് ഓടി അകത്തേക്ക് ഓടി. അത് അടുക്കള വഴിക്കൊക്കെ പോയി, പോയ വഴിക്കൊക്കെ ആകെ മോശനായി, അടുക്കളയിലൊക്കെ ആകെ വൃത്തികേടാക്കി. അതങ്ങോട്ട് പോയി ആ വീട്ടുകാരത്ത് ഇറങ്ങി വന്നിട്ട് എന്നെ കുറേ ചീത്ത പറഞ്ഞു. പട്ടി വീട് വൃത്തിയാക്കി കേടാക്കി എൻ്റെ ദേഷ്യം അവർക്ക്. ആനയെ കൊണ്ട് പോടാന്ന് പറഞ്ഞിട്ട് ആരോട് ചോദിച്ചിട്ടാ ഗേറ്റ് തുറന്നതെന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ കുറേ ചീത്ത പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു ചേച്ചി ഒരു ചേട്ടത്തി ഒരു രണ്ട് ഓല തന്നാൽ മതി പുറംപെട്ട ആനയ്ക്ക് തിന്നാനൊന്നുമില്ല. എന്നിട്ട് ഓലയില്ല, ഒരു മണ്ണാങ്കട്ടയില്ല, നീ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് അവർ അവരൊരു മടലൊക്കെ എടുത്തിട്ട് എറിയാൻ നിൽക്കുക, കൊണ്ടുപോടാന്ന് പറഞ്ഞിട്ട് ഞാൻ ആനയെ കൊണ്ട് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയി പോണ വഴിക്ക് ഞാൻ ആൻ്റെ മേളിലിരുന്നിട്ട് റോഡിലേക്ക് കിടക്കണമെന്ന തുഞ്ചാണിയുണ്ട്, അത് വെട്ടിയെടുത്ത് ഒരു അഞ്ചാറെണ്ണം വെട്ടിയെടുത്ത് അങ്ങനെ ക്യാമറയെ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ ചോറുണ്ട്. ചോറുണ്ടിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് പോയി. അങ്ങനെ പോയി ആ പരിപാടി കഴിയുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലിതുണ്ട്. തിരിച്ചു വന്ന് അവിടെ തെക്കാമല വന്നപ്പോൾ ആന വിളിച്ചുണർത്തുകയും ചെയ്തല്ല. അപ്പോൾ എൻ്റെ മനസ്സിലിത് ഓർമ്മ വന്നു. ഞാൻ ചങ്ങലെല്ലാം ഈ ചാക്ക് മടക്കിയിട്ട് അതിലിട്ടിട്ടാണ്, അതിൻ്റെ പുറത്താണ് നമ്മൾ ചങ്ങല ഇട്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ആൻ്റെ മേളിൽ നിന്ന് ഇറങ്ങി ആ ചാക്ക് വിരിച്ച് കിടക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ആ ചാക്കിനകത്തോട്ട് ഈ ചങ്ങലയൊക്കെ വാരിയം കെട്ടി, എന്നിട്ട് അത് തലക്കുന്നിക്ക് വെച്ച് നേരെ ചെന്ന് ഗേറ്റ് അങ്ങോട്ട് കാലങ്ങട അനക്കി ഗേറ്റ് ആന ഇടിച്ചങ്ങ് തുറന്നു. അകത്തേക്ക് ഞാൻ കയറി ആ ഫസ്റ്റിൽ നിന്നിരുന്ന
ചെറുതാ ഒരു തൈത്തങ്ങ് മൂടോടെ അഞ്ഞ് പറിച്ചു പറിച്ചെടുത്തിട്ട് കൊണ്ടുപോയി സത്രത്തിൻ്റെ ആറന്മുള പടിഞ്ഞാറ നട അവിടുത്തെ ഷോർട്ട് കട്ട് വഴികളൊക്കെ നമുക്കറിയാമല്ലോ. ആ സത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വള്ളം ഇരിക്കുന്നുണ്ട്. ആ വള്ളത്തിൻ്റെ ഇടയിൽ കൂടി അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ കോറുകാട്ട് അണ്ണാച്ചിയുടെ പറമ്പ്. അത് ആറന്മുള ജംഗ്ഷൻ്റെ ബിൽഡിങ്ങുകളിലെ ജംഗ്ഷനിലുള്ള ഇങ്ങനെ ഇരിക്കുന്ന റൗണ്ടിൽ വരുന്ന, അതായത് ചെങ്ങന്നൂരിൽ നിന്ന് വന്ന് ആറന്മുളയിൽ വന്ന് ഐക്കരമുക്കിന് ചെന്ന് പന്തളത്തേക്ക് തിരിയുന്ന ആ ഒരു റൗണ്ട്, അത്രയും സ്ഥലം അതിൻ്റെ ഉള്ളിലുള്ളത് കോറുകാട്ട് അണ്ണാച്ചിയുടെ അവർക്ക് ആനയൊക്കെ ഉള്ള ടീം അവരുടെ പറമ്പ്. അത് അതിൻ്റെ ഉള്ളിലൊരു ഒരു പാമ്പുങ്കാവും ഒക്കെ ആയിട്ട് കാട് പിടിച്ച് കിടക്കുന്ന പറമ്പ്. അതിൻ്റെ ഉള്ളിലേക്കാണ് കയറ്റി, ആ പാമ്പുങ്കാവിൻ്റെ ഉള്ളിലേക്ക് കയറ്റി അവിടെ നിർത്തി. ചാക്കും മരിച്ച് ഞാൻ അവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസമാണ് ഞാൻ എഴുന്നേറ്റ് നല്ല ഉറക്കം ഉറങ്ങിയിട്ട്. ഞാൻ പിറ്റേ ദിവസം രാവിലെ കിടക്കേണ്ട ചായക്കട വന്നപ്പോൾ നേരം വെളുക്കാവളും ജീപ്പിലും കാറിലും ഒക്കെ ഇവിടെ തെരഞ്ഞു കിടക്കുമായിരുന്നു. തെങ്ങും പറിച്ചുകൊണ്ട് പോയത് ഏതാനയാണെന്നറിയാം. അപ്പോൾ ആ വഴിക്കൊക്കെ ഈ കൂപ്പിയിൽ നിന്നൊക്കെ ധാരാളം ആനകൾ ഈ ആ സഞ്ചാരമുണ്ട്. കൂപ്പിലോട്ട് പോകുന്ന ആനകളുണ്ട്, വരുന്ന ആനകളുണ്ട്, ഒക്കെ ആ വഴിക്കാണ് വരിക. ആർക്കും മൃതം കിട്ടിയില്ല, ഇപ്പോഴും അത് ആർക്കും അറിയത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ആർക്കെങ്കിലും അന്നത്തെ ആർക്കെങ്കിലും മനസ്സിലാവും. തിരഞ്ഞു നടന്നവരൊക്കെ ഇപ്പോൾ ഉണ്ടാവുമല്ലോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. അന്നത്തെ ആ ഒരു വാശിക്കത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. രാജനാന അതിനൊക്കെ പറ്റിയൊരു ആനയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്തിനും അതെ അവനുള്ള തിന്നാൻ വേണ്ടിയല്ലേ, അല്ലാണ്ട് നമ്മൾ മനഃപൂർവ്വം ചെയ്തതല്ലോ. അത് പോട്ടെ, എന്തായാലും അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ തന്നെ ക്ഷമിക്കണേ. പലരും ചെയ്യാറുണ്ട് അത്. ഈ മോഹൻലാലിൻ്റെ കൂടെ പോകുമ്പോൾ അങ്ങനൊരു ശീലം ഞങ്ങൾക്കുണ്ട്. വഴിയിലുള്ളതൊക്കെ പൊറുക്കുമായിരുന്നു ഞങ്ങൾ. പന്മന ഊര് ചുറ്റലിനൊക്കെ ആനം കൊണ്ടുപോകും. അപ്പോൾ രാത്രിയൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും ഓല വെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ താങ്ങിക്കൊണ്ട് പോകും. ഞങ്ങൾക്കാണ് അന്ന് ചെറുപ്പത്തിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ. ഒരിക്കൽ ഞങ്ങൾ മലയാളപ്പുഴ രാജനും ആറന്മുള പാർസാരഥി ആന ആറന്മുള മോഹൻലാൽ ഞങ്ങൾ മൂന്ന് ആനകൾ കൂടിയിട്ട് ഈ കമലാസൻ എന്ന് പറഞ്ഞ പുള്ളിയൊക്കെ നമ്മുടെ ഒരു ഗുരുസ്ഥാനത്തുള്ള ആൾക്കാരാണ്. നമുക്കറിയാൻ അറിവില്ലാത്ത, അതായത് ഈ ഉപരിപഠനത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് നമ്മൾ ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ അന്നത്തെ പ്രീ ഡിഗ്രിയിലേക്ക് കടക്കുന്ന അല്ലെ കോളേജിലേക്ക് ഡിഗ്രിക്ക് കയറുന്നൊരു ആ ഒരു തലമാണ് ആ ഒരു കാലഘട്ടം. ആ സമയത്ത് അവരെപ്പോലെ ഉള്ള ആൾക്കാരുടെ കീഴിൽ നിന്നിട്ടാണ് പല പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത്. പുള്ളിയുള്ള സമയത്ത് ഒരാനെ ഒരാനക്കാരനെ തട്ടിയിട്ട് കുത്തുന്നത്, ഞാൻ മോഹൻലാലിൻ്റെ മേളിൽ ഇരിക്കുക, തോട്ടി താഴത്തേക്ക് ഇറ പറഞ്ഞു, തോട്ടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു, പുള്ളി എടുത്ത് ഓടിപ്പോയിട്ട് ഉടക്കുന്നത് കണ്ടു, ഉടക്കി വലിച്ച ആനയെ മാറ്റി. അപ്പോഴേക്ക് ഞാനിതിൻ്റെ പുറത്തുനിന്ന് ഞാൻ ചാടി ഇറങ്ങി വടിക്കുമ്പോയിട്ട് ഞാനും ഓടിച്ചെന്നു. ഞാൻ പുറകിൽ നിന്ന് ഞാൻ തല്ലു, അടിക്കട അടിക്കടാന്ന് പറഞ്ഞു, ഞാൻ പുറകിൽ നിന്ന് അടിച്ചു, പുള്ളി അതിനെ ഉടക്കി വലിച്ചു വന്നു, മറ്റേ ആനക്കാരൻ രക്ഷപ്പെട്ടു. അപ്പോൾ എനിക്കത് എൻ്റെ കൺദൃഷ്ടി കണ്ടതുകൊണ്ട് എനിക്കിപ്പോഴും അത് ഓർമ്മയിലുണ്ട്. ഒരാന ഒരാളെ എന്തെങ്കിലും ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്കത് ഓർമ്മ വരും. ഞാൻ പോയിട്ട് അതേ സ്ഥലത്ത് തന്നെ ഞാൻ ഉടക്കും, അവിടെ ഉടക്കി ആനഞ്ഞ് വരുമെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളും പിന്നെ പറഞ്ഞു തരും. ഇങ്ങനെ വഴിയടിച്ചൊക്കെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ പറഞ്ഞു തരും. ഉറക്കം തൂങ്ങിയിട്ട് റോഡിൻ്റെ സൈഡിലൊക്കെ പോയിട്ട് കിട്ടി മറിഞ്ഞൊക്കെ വീണിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഒരു വീഴ്ച വീണിട്ട് എൻ്റെ മൂക്കിൻ്റെ ഒരു സൈഡിൽ പൊട്ടി, ഒരു കല്ലേ പോയി ഇടിച്ചതാണ്. എന്നിട്ട് അത് മഴയായി. മഴയായപ്പോൾ എനിക്കതൊരു വൃത്തികേട് നാണക്കേടായിട്ട് ഞാൻ ഇപ്പുറത്ത് ഞെക്കി ഞെക്കി ഒരു മഴ ഉണ്ടാക്കി. എന്നിട്ട് അവസാനം ഇത് കീറേണ്ടി വന്നു. ഈ മോഹൻലാലിൻ്റെ പുറകെ ഇങ്ങനെ ഉറക്കം തൂങ്ങി നടന്നിട്ട് റോഡിൻ്റെ എഡ്ജിൽ നിന്ന് പോയിട്ട് തെറിച്ചു പോയിട്ട് വീണതാണ്. അതിനെ കൊണ്ട് ഈ പറഞ്ഞ പോലെ മോഹൻലാലിനെ കൊണ്ടും പാർത്ഥനെ കൊണ്ട് മലയാളപ്പുഴ രാജനെയും കൊണ്ട് ഈ മൂന്നാനെയും കൊണ്ട് തിരുവിതാംകൂറിലുള്ള ഒരുവിധ അമ്പലങ്ങളിലെല്ലാം കയറി. പിന്നെയാണ് രാജനാനയ്ക്കെന്ന് ഞാൻ രാജനാനയ്ക്ക് നിൽക്കുന്ന സമയത്ത് എൻ്റെ സഹോദരിയുടെ കല്യാണം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അളിയം ആയി. അവർക്കൊക്കെ ഞാൻ ആനക്കാരനാണെന്ന് പറയുന്നത് നാണക്കേടെന്നുള്ളൊരു രീതിയായി. അങ്ങനെ എന്നെ ബോംബെക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ബോംബെ പോയി. ബോംബെയിലൊന്നും എനിക്ക് ചുവായില്ല, ഞാൻ അവിടെ നിന്നൊക്കെ തിരിച്ചു പോന്നു. ആ വരവിൽ രാജനാനയ്ക്കേന്ന് ഒഴിവായി, ഞാൻ ഒഴിവായി. എന്നിട്ട് ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് തിരുവനന്തപുരത്ത് നിന്ന്. 78 78 തിരിച്ചു വന്നു പോയി. 78 ഞാൻ ബോംബെക്ക് പോയി. ബോംബെ പോയിട്ട് 5-6 മാസത്തോളം നിന്നു. അത് എനിക്കത് കംഫർട്ടായില്ല. എനിക്കവിടെ വെച്ചിട്ട് ഈ മലമ്പനി പോലെ ടൈഫോയിഡ് എന്തോ വന്നു. അളിയൻ നാട്ടിലായിരുന്നു. ഞാനങ്ങനെ എനിക്ക് പറ്റാണ്ടായി. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് അങ്ങനെ തന്നെ ഞാൻ വണ്ടി കയറിഞ്ഞ് പോന്നു. ആ വരവ് ഞാൻ ബോംബെയിൽ നിന്ന് വന്നിട്ട് ആറന്മുളയിൽ വന്നിട്ട് പാർത്ഥനാനയ്ക്ക് വരികയായത്. ഞാൻ ആറന്മുളയിൽ നിന്ന് ബോംബെയിൽ നിന്ന് വന്നൊരു 4-5 ദിവസം വീട്ടിലിരുന്നു. ആ പമ്പയാറ്റിലെ കുളിയും നമ്മുടെ അമ്മ വിളമ്പിൽ തന്ന ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞപ്പം
എൻ്റെ ബോഡി ലാംഗ്വേജൊക്കെ പാടെ മാറി, പഴയ ആളായിട്ട് മാറി. മറ്റേ ശരീരമൊക്കെ വല്ലാണ്ട് വീർത്ത് മുടിയൊക്കെ കൊഴിഞ്ഞൊരു മഞ്ഞപ്പിത്തവും എല്ലാം കൂടി അങ്ങോട്ട് ആയായിരുന്നു എനിക്ക്. പിന്നെ പമ്പയാറ്റിലെ കുളി തന്നെയാണ് എനിക്ക് ഉഷാറാക്കിയത്. അപ്പോൾ ഞാൻ ഇതുപോലെ കുളി കഴിഞ്ഞിട്ട് വരുമ്പോൾ സത്രക്കടവിൽ പാർത്തന് ഉണ്ട് അച്ചമ്പളച്ചാട്ടം വന്നു. അപ്പോൾ അന്ന് ഞാൻ നട വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് മൂന്നാലഞ്ച് ദിവസമായി, എന്താ എനിക്ക് പറ്റിയ പനിയായിരുന്നു എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ പനി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പന്തള അയ്യങ്കോയിക്കൽ അമ്പലത്തിൽ പരിപാടിക്ക് പോകാൻ നിൽക്കുക, എൻ്റെ കൂടെ ആരുമില്ല, നീ പോരുന്നോന്ന് ചോദിച്ചു. അതിനെന്താ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അതിന്മേൽ ചാർജ് എടുത്തു, അവിടുന്ന് ആനയുടെ മേളിലോട്ടം കയറി നേരെ അയ്യങ്കോയിക്കൽ പരിപാടിക്ക് പോയി. അപ്പം എനിക്ക് ഈ യാനകളെല്ലാം ഷട്ടാണ്, പാർത്തനേയും കാലും ഓടിപ്പിച്ച യാനാണ്. അപ്പോൾ യാനകളൊക്കെ എനിക്ക് നല്ല സൂട്ടാണ്. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ പോയി. അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്ന അമ്പലത്തിൽ വള്ളത്തിൻ്റെ വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെച്ചിട്ട് എന്നെ ആന തട്ടിയിട്ട് കുത്തിയത്. പാർത്ഥസാരഥി എന്ന് പറയുന്ന ആനയെ കൊണ്ടു നടക്കുന്ന സമയത്ത് ഞാൻ അക്കരെ പോയിട്ട് കോഴഞ്ചേരി ഭാഗത്ത് പോയിട്ട് ഒരു താങ്ങ് തീറ്റ എടുത്തിട്ട് വരികയായിരുന്നു. അപ്പോൾ അതിനെ കാല് പഠിപ്പിക്കുന്ന കാലം മുതൽ അതിനെ വെള്ളത്തിൽ നിന്നാണ് ആ പരപ്പുഴ കടവിൽ നിന്ന് പറയുന്ന വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയത്. അവിടെ നിന്നാണ് എന്നെ അതിൻ്റെ പുറത്ത് ആദ്യമായിട്ട് കയറുന്നത്. അതിൻ്റെ പുറത്ത് ആളെ കയറ്റില്ലായിരുന്നു. ഈ അച്ചമ്പളച്ചാൻ നൂറ് പ്രാവശ്യം അമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ച് ആനയുടെ മുകളിൽ കയറിയിട്ട് ഈ ആനക്കുട്ടി ആഫീസിൻ്റെ ഉള്ളിൽ കൂടി എല്ലാം കയറി രണ്ടു മൂന്ന് റൂമിൽ കൂടി ഓടി കയറി. വെളിയിൽ വന്നപ്പോഴേക്കും ഇങ്ങനെ കെട്ടിമറിഞ്ഞ് വീണ് നല്ല പരിക്കും പറ്റി. ആന അവിടെ നിന്ന് ഓടി അങ്ങ് പോയി. ഓടി എത്ര വയസ്സുണ്ടാവും? അതിനൊരു 10 വയസ്സിനടുത്ത്. ആ കുഞ്ഞാ, ഒരു ചെമ്പറവും ആ തല്ലിയ നാണമൊന്നും ഇല്ല അപ്പോഴും. പുള്ളി നല്ല അടി കൊടുക്കും, എന്നാലും ഒരു കുഞ്ഞു വടിയാ, ഏഴ് വടി. അതുകൊണ്ട് അടിച്ച ഞാൻ പിന്നെ ഇച്ചിരി വണ്ണമുള്ള വടി ഞാൻ എടുക്കുക കാപ്പിക്കമ്പ്. ഞാനും കൊടുക്കും, നല്ല അടി കൊടുക്കും. അല്ലു കൊണ്ട നാണം ഇല്ലാത്തൊരാനയാണ്. ആ നമ്മൾ തല്ലി കഴിഞ്ഞാൽ നമ്മളോട് വാശി കാണിക്കും. പുള്ളി തല്ലി കാണിച്ചാൽ തല്ലിയാൽ ആനയ്ക്കൊരു സങ്കടമുള്ളു പുള്ളി ആനയ്ക്ക്. അത്ര സ്നേഹമാണ് പുള്ളിയോട്. പുള്ളിയെ മാത്രം ഒന്നും ചെയ്യത്തില്ലായിരുന്നു ആന, ആരെ ഓടിച്ചാലും അങ്ങനെ ഓടിക്കത്തില്ലായിരുന്നു. പക്ഷേ ഒരു വേള അദ്ദേഹത്തെയും കൊന്നു, അദ്ദേഹത്തിൻ്റെ മകനെയും കൊന്നു പാർസാഹി ആന. പക്ഷെ അതെല്ലാം ഈ ആന ഓരോ ആനയുടേതായിട്ടുള്ള കുറ്റം നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അത് മറ്റേ മകനെ കൊന്നത് ആൻ്റെ മോഡൽ സമയത്താണ്, അറിയത്തില്ലായിരുന്നു, കൊച്ചിനറിയത്തില്ലായിരുന്നു. അതിൽ പറ്റിപ്പോയി. എന്നിട്ടും വേറൊരു ആനക്കാരനാണ് ചൈന തല്ലി നാശാക്കില്ലേ, അങ്ങനെ പോയി ചെല്ലുമ്പോൾ അച്ചുമുളച്ചാടനോടി വരുമ്പോൾ ആനയ്ക്ക് ഒരു അർത്താട വലിച്ചിറങ്ങിയിട്ടുണ്ട്. പുള്ളി അതിനെ തല്ലി പോലും ഇല്ല, ഒന്നും ചെയ്തില്ല. പുള്ളിക്ക് മനസ്സിലായി അത് തെറ്റുപറ്റിയത് നമുക്ക് തന്നെയാണ്, ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ആനയ്ക്ക് മുടയുടെ പ്രായമായി, ഞാൻ എപ്പോഴും കൂടെ വരേണ്ടതാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെനിക്ക് പറ്റിപ്പോയി, തെറ്റാണ്, എൻ്റെ മോൻ്റെ ജീവൻ എടുത്തു എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. കാരണം പുള്ളി ആനയ്ക്ക് മുടയുടെ സമയമായെന്നുള്ളത് പുള്ളിക്ക് അറിയാം. പക്ഷെ പുള്ളി അത് അത്ര ആന അത്രയും ഇതായിട്ട് പോകുന്നതുകൊണ്ട് അങ്ങനൊരു ചതി വരുമെന്ന് വിചാരിച്ചില്ല, അത്രയും സ്നേഹത്തിലായതുകൊണ്ട് അങ്ങനെ പറ്റി. അതിൻ്റെ 4-ാമത്തെ വർഷത്തിൽ പുള്ളി ചെങ്ങന്നൂർ അമ്പലത്തിൽ ഇപ്പോൾ തൃപ്പൂത്താറാടിന് കടമ്പ് കയറ്റുന്ന സമയത്ത് ആന ആ തിരുമേനി അവരാരാണ്ട് അടിച്ചതാന, പെട്ടെന്ന് അടിച്ചതാ. അടിച്ചപ്പോൾ ഇങ്ങനെ വീണു, ആന ഓടിച്ചെന്ന് കുത്തി, അവരെഴുന്നേറ്റ് ഓടി. പുള്ളി ഇത് ഈ മുട്ടിൻ്റെ അടിയിലായിപ്പോയി. അടിയിലാൾ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ആന അമർത്തി കളഞ്ഞു. മറ്റവരാന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്, ഇങ്ങനെ കിടന്നായിരുന്നു. ആ ഉള്ളു നെഞ്ചി കളങ്ങിപ്പോയി, നെഞ്ചിലായിരുന്നു ആന മുട്ട അമർത്തിയത്. അങ്ങനെ അങ്ങേരും പോയി. അതിൻ്റെ ശേഷം പിന്നെ ആന ഞാനൊരു വർഷമൊക്കെ വിധേ ഉണ്ടാവാറുള്ളൂ. ഒരു വർഷം ആകുമ്പോഴേക്കും ഒന്നെങ്കിൽ മലയാളപ്പുഴ ആനയ്ക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് മാറി. അതിൽ നിന്ന് ഒരു വർഷം ആകുമ്പോഴേക്കും പാർത്തൻ്റെ കൂടെ പാർത്തനെ എന്നെ തട്ടിയിട്ട് കുത്തി. ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്, നല്ല അടി കൊടുക്കുകയും ചെയ്യും. എന്നാൽ അപ്പം തന്നെ അഴിച്ചുകൊണ്ട് ഞാൻ പോവുകയും ചെയ്യും. ചേട്ടനെ അത് കുത്താൻ നോക്കിയത് എവിടെ വെച്ചായിരുന്നു? എന്നെ ആറന്മുളയിൽ വെച്ചിട്ട് തന്നെ. അതിൽ പരപ്പുഴ കടവെന്ന് പറഞ്ഞ് ഈ വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്, ഞാൻ ആദ്യമായിട്ട് ആന മേളിൽ കയറി കാല് പിടിപ്പിച്ച സ്ഥലമില്ലേ, അവിടെ വെച്ചിട്ടാണ് ലാസ്റ്റ്. അതുപോലെ ഞാൻ ഒഴിവാകണത് അങ്ങനെയാണ്, അവിടെ വെച്ച് ചെയ്യുമ്പോഴാണ്. മറ്റേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടിച്ച് ഇടുമ്പോഴേക്കും നമ്മൾ എഴുന്നേറ്റ് ഓടി ഇപ്പുറത്തോടി വന്ന് മുതുകത്തൊരു നാളം കൊടുക്കും, എന്നിട്ട് അപ്പോൾ തന്നെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. ഇത് അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഞാൻ അക്കരയിൽനിന്ന് കോഴഞ്ചേരി ഭാഗത്തുനിന്ന് ഒരു താങ്ങ് തീറ്റ എടുത്ത് വലിച്ചിട്ട് കൊണ്ടുവരിക. അപ്പോൾ ഈ പുള്ളി ഭയങ്കര കയറിങ്ങി, എത്ര ശതമുള്ള ആൻ്റെ കൊമ്പ് ഉണ്ട്, നല്ല ഇങ്ങനെ ഇരിക്കണം ആൻ്റെ കൊമ്പ്, ദിവസവും കൊമ്പൊക്കെ താങ്ങിയിട്ട് നല്ല ഇതായിട്ട് വരുത്തിരിക്കുക. അപ്പോൾ ആ കൊമ്പത്ത് തീറ്റയൊന്നും അടുപ്പിക്കുകയില്ല. ഒരു 10-12 വയസ്സ് വരെ തീറ്റയൊന്നും അതിന് കൊമ്പത്ത് അടുപ്പിക്കത്തില്ലായിരുന്നു പുള്ളി, കൊമ്പ് വൃത്തികേടായി പോകുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് പിടിയാനകൾക്ക് മുഴയാനകൾക്ക് നമ്മൾ ചെയ്യുന്ന പോലെ തീറ്റ അടിയിൽ
ഈ പുറംപട്ടകളുണ്ടല്ലോ ഓല, മോശം ഓലകൾ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേളിൽ നല്ല തീറ്റ കംപ്ലീറ്റ് വയ്ക്കും. എന്നിട്ട് വഴുകയിട്ട് രണ്ട് മൂന്ന് കെട്ട് കെട്ടും. എന്നിട്ട് ഈ അറ്റത്ത് ഒരു വക്ക പോലെ ഒരു നാലഞ്ചാറ് വഴുക കൂട്ടി പിരിച്ചിട്ട് ഒരു കടിയെ കെട്ടുക എന്ന് പറയും. അത് ഇച്ചിരി നീളത്തിൽ കെട്ടിയിട്ട് ഒരു ഇത്ര നീളം ഉണ്ടാവും, അതൊരു കെട്ട് ഇവിടെ ഉണ്ടാവും. ആ കെട്ട് കഴിഞ്ഞാൽ ഒരു ഇത്ര നീളം നിൽക്കും. അപ്പോൾ ആനയിങ്ങനെ താത്തിയിട്ട് കടിച്ചെടുക്കും, കടിച്ചെടുത്തിട്ട് വലിച്ചുകൊണ്ട് വരും. അത്ര രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരത്തു നിന്നൊക്കെ തീറ്റ വലിച്ചുകൊണ്ട് പോരും. ആ അപ്പോൾ ആ അടിയിലുള്ള തീറ്റ അതൊക്കെ ചീത്തയായി പോകും, ബാക്കിയുള്ളത് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അതിനെ കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ ഞാൻ അക്കരെ പോയിട്ട് അതേപോലെ കടിയായിട്ട് വലിച്ച് പുഴയക്കുടി കൊണ്ടുവരുമായിരുന്നു. പുഴയക്കുടി വന്ന് ഇവിടെ വന്നപ്പം മോഹൻനാനെ കുളിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒരു പയ്യനുണ്ടെന്നേരം. അപ്പോൾ കമലാസനാണ്. അപ്പോൾ ആന തൃക്കൃത്താന അമ്പലത്തിൽ പരിപാടിക്ക് പോകാനായിട്ട് നിൽക്കുക. അപ്പോൾ അവർ പറഞ്ഞെടാ നീ കൂടെ ഒന്ന് കൂടറൊന്ന് കഴുകി, ഞാൻ നമ്മുടെ ആന ഞാൻ കഴുകിയിട്ട് പോയതാണ്. അപ്പോൾ എടാ ഒന്ന് ഇറങ്ങടാ, ഇതിനെ ഒന്ന് കഴുകിയിട്ട് തൃക്കൃത്താനത്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആനയെ അവിടെ നിർത്തി, ഇട കൂട്ടി നിർത്തി, രണ്ട് ഓല ഇട്ട് കൊടുത്തു. അവരുടെ ഓല ഇരിപ്പുണ്ട്, അതിൽ നിന്ന് എടുത്തിട്ട് കൊടുത്തു. അത് നിന്നുകൊണ്ടിരുന്നു. ഞാൻ മോഹൻനാനെ, ഞാൻ ഏതാനയെന്ന് ഒഴിവായാലും വന്ന് നിൽക്കുന്നത് മോഹൻനാനയ്ക്കാണ്. നമുക്ക് ഏത് രാത്രി ചെന്നാലും നമുക്കവിടെ സീറ്റാണ്. ആ അവർ രാവിലെ അഴിക്കാൻ വരുന്ന സമയത്ത് നമ്മളവിടെ ഉണ്ടായാൽ മതി. അതുമല്ല ഇനിയിപ്പോൾ അഞ്ചാളുണ്ടെങ്കിലും എന്നെ മാറ്റി നിർത്തില്ല, നമുക്കവിടെ സ്ഥാനമുണ്ട്. അപ്പോൾ അത്ര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ആനയുടെ അകത്തുപാട്, അകത്തുപാട് ആന കിടക്കുമ്പോൾ ആനയുടെ ഈ അകത്തെ വശം, അത് കാലും കൈ കൂടെ കൂട്ടിക്കെട്ടുകയൊക്കെ ചെയ്യുന്നത് ആവശ്യം ഇതായിട്ടുള്ള ആൾക്കാരൊക്കെ നിന്ന് വല്ല ഉപദ്രവിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മളെ ശബ്ദമൊക്കെ അതിനറിയാം. അപ്പോൾ അകത്തുപാട് നീ കയറി വെച്ചക്കൻ പുറം കഴിക്കോട്ടെ പറഞ്ഞു. അപ്പോൾ അവന് ഈ വേഴപ്പുറത്ത് ആ ഭാഗത്ത് നല്ല ഹൈറ്റിൽ കിടക്കുമ്പോൾ ആന നല്ല ഇതല്ലേ, നിലത്ത് നിന്നാൽ കൈ എത്തില്ല മുകളിലേക്ക്. അപ്പോൾ ഈ കിടക്കത്തഴമ്പിൻ്റെ ഭാഗമുണ്ടല്ലോ, അവൻ അവിടെ ഇരുന്നുകൊണ്ട് കയ്യിറക്കി കഴിക്കുന്നുണ്ട്. ഞാൻ ഉള്ളിൽ നിന്നിട്ട് കുനിഞ്ഞ് നിന്ന് കഴുകിക്കൊണ്ട് വെക്കുക. അപ്പോൾ ഈ അടിവയറൊക്കെ കുനിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ കഴുകിക്കൊണ്ട് വെക്കുക. അപ്പോൾ ഈ ആന ഇവരിങ്ങനെ ഇതിനിടയ്ക്ക് ഈ ആന ഇങ്ങനെ നോക്കും, പുറകെ നിൽക്കണ്ടല്ല, പാർത്തൻ അവിടെ നിൽപ്പുണ്ടല്ലോ, അവനിങ്ങനെ നോക്കുമ്പോൾ ഇതിങ്ങനെ അവൻ്റെ നേർക്ക് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു തുടങ്ങും. അപ്പോൾ ഇവനീ കല്ലുകൊണ്ടാണ് കഴുകണേ, ഇവനീ കല്ലിങ്ങനെ പോങ്ങും. അപ്പോൾ ആന ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് 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 ആനയറോ ഒറ്റ വരവിഞ്ഞ് വന്ന് കലകലകലെന്ന് സൗണ്ടാ കേട്ടോട് കൂടിയിട്ട് മോഹൻനാന ചാടി എഴുന്നേറ്റ് ഞാൻ അമൃത്തു വേണ്ടി കൂടി ഇപ്പുറത്ത് ചാടി. ഞാൻ ചാടിയത് ആനയെന്നും പറഞ്ഞ് ഞാനങ്ങോട്ട് ചെന്നു, എന്നെ അടിച്ചാൽ കിട്ടും. ഓടി വന്ന് കുത്തിയാന കാലാസനം തോട്ടിമടി തലയുടെ അടുത്ത് തോട്ടിമടി ഇങ്ങനെ തല കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ആന അടിച്ചാണ്ട് ഇട്ടോറോടി പുള്ളി തോട്ടിയെടുത്തു. ആന എന്നെ കുത്തുമ്പോഴേക്കും പുള്ളി എന്നെ വെട്ടിഞ്ഞെടുത്തു. അടിയട അതിൻ്റെ മോതക്കെന്ന് പറഞ്ഞു. ഞാൻ വട്ടിക്കമ്പിഞ്ഞ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ തലയുടെ കെട്ടിനെ കണ്ട് അടിച്ചു. അന്നേരം ഇതൊന്നും നോക്കണില്ലല്ലോ, ആ വാശിയും ദേഷ്യവും. അപ്പോൾ ആ കെട്ടിന് തന്നെ പുള്ളിയാണ്, മക്കളെ പോലും തല്ലില്ല അതുപോലെ, ആ മക്കളെ പോലെ കൊണ്ടു നടക്കുന്ന ആനയാണ്. ഞാനൊന്നും നോക്കിയില്ല, ഈ തലയുടെ കെട്ടിന് തന്നെ ഒരു 10-16 എണ്ണം കൊടുത്തു. ആ ആന മുഖം ഒഴിക്കുന്നവരെ തല്ലി ഞാൻ, ആന മുഖം ഒഴിച്ച് നിലവിളിച്ച് മാറുന്നവരെ ഞാൻ മുഖത്തടിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അണ്ണൻ പറഞ്ഞു, അതിനെ പിടിച്ചാണ്ട് കിടത്തറ, അതിനെ ഒന്നാണ്ട് കഴുകുക, ആൻ്റെ ആ ഇതങ്ങോട്ട് പോട്ടെ പറഞ്ഞു. അപ്പോൾ മോഹൻനാനെ അവിടെ മാറ്റി എടുത്തിട്ട് ഇതിനെ പിടിച്ച് കിടത്തി കഴുകി. ഞങ്ങളെല്ലാവരും മൂന്ന് പേരും കൂടി ഇതിനെ അങ്ങോട്ട് കഴുകി. ഇതിനെ കഴുകി എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ എന്നോട് പറഞ്ഞു, നീ വെക്കോ, ഞങ്ങൾ ഇച്ചിരി നേരം വൈകിയാലും കുഴപ്പമില്ല, നീ ആനെ കൊണ്ട് വെക്കോ. അങ്ങനെ നീ അത് അറിഞ്ഞിട്ട് ഓടി വരുന്നുണ്ടാവും, വന്ന് കിടന്ന് തെറി പറയണ്ട പറഞ്ഞു, നീ പൊക്കോളാം പറഞ്ഞു. ഞാൻ തീറ്റ എടുത്തിട്ട് ആൻ്റെ മേളിൽ കയറി ഞാൻ പോയി. അമ്പലത്തിൻ്റെ കിഴക്കേ നടലെത്തിയപ്പോൾ അച്ചമ്പുളച്ചേട്ടൻ അറിഞ്ഞിട്ട് ഓടി വരുന്നുണ്ട്. പള്ളിവേട്ടയാലിൻ്റെ അവിടെ വന്നപ്പോഴേക്കും പുള്ളി അടുത്തെത്തി. പുള്ളി അടുത്തെത്തി ആൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പം അപ്പോഴേക്കും ആൻ്റെ ദേഹത്തെ വെള്ളം ഉണങ്ങി. വെള്ളം ഉണങ്ങി കഴിഞ്ഞപ്പം എനിക്കന്ന് 20 വയസ്സ് പ്രായം, നല്ല ആരോഗ്യമുള്ള സമയമാണ്. പിന്നെ നല്ല കാപ്പിക്കമ്പും വേരൊക്കെ ഉള്ള കാപ്പി മുള്ളു പോലെ നിൽക്കുകയല്ലേ. ആ അടിച്ചത് മുഴുവൻ ഇങ്ങനെ ഏത്തക്കാപ്പം വെച്ച് കെട്ടിയ മാതിരി തിണർത്ത് കിടക്കുന്നുണ്ട്. അവിടെ എല്ലാം ഇങ്ങനെ സൂചി കൊണ്ട് കുത്തിയ പോലെ ചോരയും പൊടിഞ്ഞിട്ടുണ്ട്. പുള്ളിക്കത് കണ്ടിട്ട് അങ്ങോട്ട് സഹിച്ചില്ല, തന്തയില്ല കഴുവറ പോനെ എന്നൊക്കെ വിളിക്കുക. അന്നത്തെ ഒരു ശൈലി അത്, കള്ള കഴുവറ പോനെ, തന്തയില്ല കഴുവറ പോനെ, ഇങ്ങനെയൊക്കെ വിളിക്കുക. അതൊരു തെറി വിളിക്കുന്നൊന്നുമല്ല, ദേഷ്യത്തിന് അതാ പറഞ്ഞത് കഴിഞ്ഞു. പിന്നെ ആ വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും ഉണ്ടാകത്തൊന്നുമില്ല, ആ പറഞ്ഞത് അങ്ങനെയാണത്. പക്ഷേ അങ്ങനെ വിളിച്ചത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാനും പുള്ളിയുടെ അടുത്ത് ചൂടായി, എന്നെ ആന കുത്തിയിട്ടാണ് ഞാനിത് ചെയ്തത്, എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടണ്ടോ, അങ്ങനെയാണോ, നീയൊക്കെ എവിടുന്ന പഠിച്ച, അതായതാന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ തോട്ടിമണി കെട്ടി കാട്ടുമെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞാൽ തോട്ടിമണി തരികയല്ലെന്ന് പറഞ്ഞു, ആന ഞാൻ കൊണ്ട് കെട്ടിത്തരാമെന്ന് പറഞ്ഞു. നേരെ ആരുടെ വീട്ടിൽ ചെന്ന് ആനയെ കൊണ്ട് കെട്ടി. അവിടുത്തെ ചേച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനാഷ് ചേച്ചി. അവർ ഞാൻ ഈ ആനയും കൊണ്ട് അക്കരയൊക്കെ തീറ്റയ്ക്ക് പോയിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തടി പിടിക്കാനുണ്ടാവും. ഞാനിത് പോയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വരുന്ന വരെ അവർ ഭക്ഷണം കഴിക്കുകയില്ല. ഞാൻ വന്ന് ആന അവിടെ കൊണ്ട് കെട്ടിയിട്ട് ആ ആറ്റുമട്ടയിൽ വന്നിട്ട് നോക്കും, ആന പുഴയിലുണ്ടോ എന്ന്, ആറ്റിൽ കുളിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കും.
അപ്പോൾ പിന്നെ അവർ അവിടെ ട്യൂഷൻ എടുക്കാൻ വരുന്ന പെണ്ണുങ്ങളുണ്ട്, അവരൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞോളിരിക്കും. അപ്പുറത്തെ ഒരു ചേച്ചി ഉണ്ട്, അവരവിടെ വർത്തമാനം പറഞ്ഞിരിക്കും. ആന വന്നു കഴിയുമ്പം പറ എന്നെ എൻ്റെ വളർത്തമ്മയാന്നാ പറഞ്ഞ അമ്മ കല്യാണം ചോറുണ്ണാണ്ട് കാത്തിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അവർ കളിയാക്കും. ഞാൻ കൊണ്ട് നാനെ കെട്ടിയിട്ട് വന്ന് എനിക്ക് വിളമ്പി തന്നതിൻ്റെ ശേഷം ഒരു കഴിക്കൂല, അത്ര കാര്യമായിരുന്നു. അവരൊക്കെ എന്നോട് ആവുന്ന പറഞ്ഞു, വിടാ പോകണ്ട, കൊച്ചാൻ്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. അതല്ലേ എന്നെ തന്നില്ല കഴിവറവനെ എന്നൊക്കെ വിളിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊച്ചേ വിളവ് ഉണ്ടാക്കി ഞാൻ ഇറങ്ങിപ്പോയി. ഞാൻ അവിടുന്ന് ഇറങ്ങി അതിലേതിലൊക്കെ പോയി. അന്നൊക്കെ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ മാത്രം എവിടെയെങ്കിലും പോയി രണ്ട് ബക്കൊക്കെ അടിക്കും. അന്ന് ചാരായുള്ള കാലം, ഒരു 100-150 മേടിച്ചടിക്കും ആ ടെൻഷൻ തരാൻ. ആ ഡോസ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, പിന്നെ കുടിക്കുകയൊന്നുമില്ല, അള്ളുകൂടി അങ്ങനെ ശീലമൊന്നുമില്ല. അപ്പം സിഗരറ്റ് വലിക്കും വന്നു. അങ്ങനെ പോയിട്ട് വൈകുന്നേരമായി, വൈകുന്നേരമായപ്പോൾ ഞാൻ പോയി കുളിയും കഴിഞ്ഞിട്ട്, ഞാൻ പിന്നെ എൻ്റെ അടുത്ത് പോയില്ല. ഞാൻ കുളിയും കഴിഞ്ഞിട്ട് വന്നിട്ട് ആറന്മുള കിഴക്കാനട 18-ാം പടിയിൽ വന്ന് അവിടെ ഇരുന്നു. ആൾ കിഴക്കോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രഘുനാഥനാനയുടെ ചട്ടക്കാരൻ ഗോപാലപിള്ള നേരെ കഴിഞ്ഞ് വന്നു. എടാ നീ ആനയൊന്നും ഒഴിവായെന്ന് പറയുന്നത് കേട്ടല്ലോ. ഞാൻ ഒഴിവായി, ഇനി അങ്ങോട്ട് പോകണില്ല. ഇനി അതുമലയ്ക്ക് പോകണില്ലേ ചോദിച്ചു. ഇല്ല പറഞ്ഞു. എൻ്റെ കൂടെ ആളില്ല, നിനക്ക് നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര സ്ട്രിക്റ്റാണ് പുള്ളി. പുള്ളിയുടെ കൂടെ നിൽക്കുമ്പോൾ ആ ആനയുടെ കാര്യം മാത്രമേ നോക്കാവുള്ളൂ. അപ്പുറത്ത് ആനക്കാരുണ്ടാവും, അവരോട് വർത്തമാനം പറയാൻ പാടില്ല, അവരുടെ കൂടെ പോയി ഇരിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ അവരുടെ കൂടെ പോകാൻ പാടില്ല, ഒക്കെ ഒറ്റയ്ക്ക് ചെയ്തോളണം. നമ്മൾ ആ ആന പാർത്ഥനും മോഹനും രഘുവിനും ചെങ്ങന്നൂർ അമ്പലത്തിൽ ഉത്സവം ഉണ്ടെന്ന് വിചാരിക്കുക. അത് രണ്ടും പൊക്കോട്ടെ, നമ്മൾ നമ്മുടെ ആന ഒറ്റയ്ക്ക് പോയാൽ മതി. ഈ ഒരു മൈൻഡാണ് പുള്ളിയുടെ. അവരുടെ ആരുടെയും കൂടെ കൂടത്തില്ല. മോഹൻലാലിൻ്റെ ചട്ടക്കാരൻ്റെ അളിയനാണ്, ഇയാളുടെ പെങ്ങളെയാണ് മോഹൻലാലിൻ്റെ ചട്ടക്കാരൻ കെട്ടിയേക്കണത്. തിരുവനന്തപുരത്തുകാരനാണ് വാസുള്ള. പക്ഷേ പുള്ളിയോടും മിണ്ടത്തില്ല ഇയാൾ. പുള്ളിയോട് മിണ്ടിയ ആന മറ്റേ അവരൊക്കെ ഇങ്ങനെ കുറേശ്ശെ കുറച്ച് ഇങ്ങോട്ട് വരും. ഈ തമ്മിൽ തമ്മിൽ കുറ്റം പറയാനാണെന്നാണ് പുള്ളിയുടെ ധാരണ. ആ അയാൾ അങ്ങനെ കാണിച്ചു, ഇയാളിങ്ങനെ കാണിച്ചു. അത് വേണ്ട. ആ പുള്ളിയുടെ അടുത്ത് അവരങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറി പറയും. നീ എന്തിനാ അത് കേൾക്കാൻ പോയെന്ന് ചോദിച്ചിട്ട് നമ്മളെ തെറി പറയും. അത് പുള്ളിക്ക് ഇഷ്ടമല്ല. അപ്പം അത്ര സ്ട്രിക്റ്റാണ് പുള്ളി. അപ്പോൾ ഇത് നമുക്കറിയാം. ആ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമല്ലോ, അറിയാമെന്ന് പറഞ്ഞു. ആ 100 രൂപ കയ്യാൾ അലവൻസ് ഉണ്ട്, അത് തരും. പിന്നെ പണിത് കിട്ടുന്ന പൈസയൊക്കെ പകുതിയും പകുതി. ശരി, എഴുന്നള്ളിപ്പിന് പോയാലും അവിടെ നിന്ന് കിട്ടുന്നതൊക്കെ പകുതിയും പകുതിയും തരും. അങ്ങനെ സമ്മതിച്ചു. ഞാൻ ആനമ്മ നിന്നു. ഒരു 8-9 ദിവസം ആയപ്പോഴേക്കും ഇതുപോലെ ആനയ്ക്ക് ചോറ് വയ്ക്കുന്നുണ്ട്, ലേഹ്യമുണ്ട്. മാവേലിക്കര കൃഷ്ണമുള്ള വൈദ്യൻ്റെ ലേഹ്യമാണ്, അടിപൊളി ലേഹ്യമാണ്. അപ്പോൾ ഞാനും ഒരു ചെറിയൊരു ഉരുള ഞാനും കഴിക്കും. ആനയ്ക്കൊരു ഒരു വട്ടനാനയ്ക്ക് പ്രമാണം ആനയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരാരും കാണാണ്ട് ഒരു നെല്ലിക്ക പ്രമാണം ഞാൻ കഴിക്കും. ഒരു വലിയ നെല്ലിക്കട അത്ര എടുത്തിട്ട് ഞാൻ കഴിക്കും. ശരീരം നന്നാവണ്ടേ? ആനയും കൊണ്ട് നടക്കണല്ലേ. അപ്പോൾ രഘുവിൻ്റെ ആനക്കാരനല്ലേ. അപ്പോൾ അങ്ങനെ ആനയെ ചോറ് വയ്ക്കാൻ ഞാൻ കൂടും, പുള്ളിയും ചോറ് വയ്ക്കാൻ കൂടും. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി പോകും, തീറ്റ എടുത്തുകൊണ്ട് വരും, ആനയെ കുളിപ്പിക്കും, കൊണ്ടുവന്ന് കിട്ടും. അങ്ങനെ ഓരോ ദിവസം ഈ ചോറ് വെച്ചുകൊണ്ടിരിക്കുന്ന ചോറിനുള്ള അരി എടുത്തിട്ട് ശബരിമല നിൽക്കി കൊണ്ടിരുന്ന അരിയാണ്, അത് ചാക്ക് പൊട്ടിച്ചെടുക്കുമ്പോൾ അതിനകത്തൊന്ന് പൈസയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ തിരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ പൈസയൊക്കെ നോട്ടൊക്കെ ചിലപ്പോൾ അതിനകത്ത് പെടും. അപ്പോൾ അതൊക്കെ പെറുക്കി മാറ്റി വെച്ച് നമുക്കുള്ള അരി മാത്രം അതിനകത്തുനിന്ന് എടുക്കും. പിന്നെ ചപ്പ് ചവറൊക്കെ ഉണ്ട് വെച്ചാൽ അതൊക്കെ മാറ്റി അരി മാത്രം എടുത്ത് പെണ്ണുങ്ങളുണ്ട്, അവരത് വലിയ മുറത്തിലിട്ടിട്ട് പേറ്റി പൊടി കളഞ്ഞ് തരും. അപ്പോൾ അത് രാവിലെ നേരത്തെ വന്നിട്ട് 5 മണിയാകുമ്പോൾ വന്നിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ 8 മണിയൊക്കെ ആവും ഇത് എടുക്കും. ചിലപ്പോൾ 2 ദിവസത്തേക്കൊക്കെ ഉള്ളത് അങ്ങ് എടുക്കും. അപ്പോൾ വർത്തമാനം പറഞ്ഞ രസത്തിലിരിക്കുകയാണ് വെച്ചാൽ നമ്മളൊരു 2 മണിക്കൂറൊക്കെ അങ്ങ് ഇരിക്കും. അപ്പോൾ ഇതിനിടയിൽ പല വിഷയങ്ങൾ സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പം ഏതോ ഒരു സാർ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ആ മോഹനും പാർത്ഥനും മോഹനെയൊക്കെ പുഷ്പം പോലെ വെച്ചുകൊണ്ട് പോകുന്നില്ലേ, രഘുവിൻ്റെ അടുത്ത കളിയൊന്നും നടക്കത്തില്ലല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ രഘുവിനെ 35 കൊല്ലത്തോളം അങ്ങനെ ഉണ്ടെന്ന്, അപ്പോൾ പറ്റത്തില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനൊന്നുമില്ല, എന്നോട് അഴിക്കാൻ പറഞ്ഞിട്ട് വെച്ചാൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഞാൻ അഴിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വാശിയായി. അത്ര മിടുക്കനാണെന്ന് വെച്ചാൽ നീ അഴിച്ചോ, ഇവിടെ ഒരാളൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞു ചട്ടക്കാരൻ. ഞാൻ പറഞ്ഞു ഞാൻ അഴിക്കും, ഞാൻ അഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ തന്തയ്ക്ക് നിളക്കൊന്നും വിളിക്കരുത് എന്ന് പറഞ്ഞു. അതിനടാ അങ്ങനെ പറഞ്ഞു, എനിക്കൊരു ഒറ്റ തന്തേ ഉള്ളൂ, ഞാനൊരു വാക്ക് പറഞ്ഞ വാക്കാണ്, നീ ആനെ അഴിക്കാൻ ഗോപാലുള്ളയാ പറഞ്ഞു, നീ ധൈര്യമായിട്ട് അഴിച്ചോ, ഇവിടെ ഒരു ഉദ്യോഗസ്ഥന്മാരും മറുത്തൊരു വർത്തമാനം പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി പ്രോത്സാഹിപ്പിച്ചു, അത്ര മിടുക്കനാണെന്ന് വെച്ചാൽ നീ അഴിക്കടാ, കഴിക്കാൻ കാണട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അഴിക്കുവേ, പിന്നെ എന്നാൽ ചീത്ത പറയാം, അഴിച്ചോളാൻ പറഞ്ഞു. ആ അതൊക്കെ ഞാൻ അഴിച്ച് കാണിച്ചു തരാം എന്നും പറഞ്ഞു. ഞാനന്ന് വൈകുന്നേരം ആനയെ കൊണ്ടുവന്ന് കിഴക്കേ നടയിൽ ഒരു ആലുണ്ട്, ആ ആലിൻ്റെ അവിടെ
ആനിൻ്റെ വേരയിലാണ് ആനയെ കെട്ടണം. അപ്പോൾ അവിടെ തൊട്ടപ്പുറത്ത് ചെറിയൊരു തോട് തോടുണ്ട്, അവിടെ ഒരു കല്ലുങ്ക് പോലെ. അപ്പോൾ അതിൻ്റെ അവിടെ ആ തോടിൻ്റെ ഇറമ്പിൽ ഒരു ചെറിയൊരു വീടുണ്ട്, അവിടെ പപ്പടം ഉണ്ടാക്കുന്നവർ. ഈ തോട്ടിയും മടിയും കയറൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് ആനയെ കൊണ്ടുവന്ന് കെട്ടി. അതിൻ്റെ ആന നിൽക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡ് പോലീസ് സ്റ്റേഷനാണ്. ആനയുടെ വേര് അവിടെ കൊണ്ട് കെട്ടി, നടയൊന്നും വറക്കൊന്നുമില്ല, ഒരു വേരിൻ്റെ മേളിൽ ആന കെട്ടിയേക്കണം. എന്നിട്ട് പുള്ളി വീട്ടിൽ പോയി. ഞാൻ പിന്നെ ഇതേപ്പറ്റിയൊന്നും സംസാരിച്ചൊന്നുമില്ല. രാവിലെ ചോറ് വയ്ക്കുന്ന സമയത്തുണ്ടായ കാര്യമാണ്. ഞങ്ങളന്ന് പോയടത്ത് പോയി അവിടെ പോയിട്ട് കുറച്ച് തീറ്റ എടുത്തുകൊണ്ട് വന്ന്, പുള്ളിക്ക് അവിടെ അത്യാവശ്യം പോകേണ്ടതുകൊണ്ടായിരുന്നു, തീറ്റ എടുത്തുകൊണ്ടെന്ന് വെച്ച് ആനയെ കെട്ടി. പുള്ളി അങ്ങ് പോയി വെള്ളം കൊടുത്ത് കെട്ടിപ്പോയി. ഞാൻ അത് കഴിഞ്ഞ് അതിലേതിലൊക്കെ കറങ്ങി കിടന്ന് ഫസ്റ്റ് ഷോ കണ്ടു, സെക്കൻഡ് ഷോ കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നു. വന്ന് ആനയ്ക്ക് രണ്ട് ഓല ഇട്ട് കൊടുക്കാനിടയായിരുന്നു. ഓല ഇട്ട് കൊടുത്ത പക്ഷേ ചോട്ടി ഒരു അടിയടിച്ചു ആന. അര കിലോമീറ്റർ നീളം അതിൻ്റെ തുമ്പിക്കൈ. എന്നെ ഒരൊറ്റ അടി കണ്ട് അടിച്ചു. പട്ടയിട്ട് കൊടുക്കാനായിട്ട് ചെന്ന വശം തന്നെ അടിച്ചു ആന, കൈക്ക് അടിച്ചു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അര കിലോമീറ്റർ നീളം കൈ. ഓടിയാൻ ഓടിയാൻ അപ്പുറത്തോടി പോയി പോയി തോട്ടിയും മടി അപ്പുറത്തിരിപ്പുണ്ട്. അതെടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ തീറ്റ ഇട്ട് കൊടുത്തില്ല ഞാൻ. അതെടുത്തിട്ട് ഇങ്ങോട്ട് വന്ന് ആനൻ്റെ പുറയിലേക്ക്, ഈ ആലിൻ്റെ മറവിക്കൂടി വന്നിട്ട് ആനൻ്റെ പുറയിലേക്ക് ചാടി, പുറയിലേക്ക് ചാടി തോട്ടിക്ക് തന്നെ വെട്ടി, തോട്ടിക്ക് തന്നെ വെട്ടി. ഞാൻ ഒറ്റയ്ക്ക് അതിൻ്റെ പുറകിൽ നിന്നിട്ട് ഞാൻ ആന വേദ്യം ചെയ്തിട്ട് ഇരുത്തി, ഞാൻ ഒറ്റയ്ക്ക് വേദ്യം ചെയ്ത് ഞാൻ ആന ഇരുത്തി. ഇരുത്തി രണ്ട് പുറവും കിടത്തി. നേരം വിളിക്കുന്നവരെ പിന്നെ ആ കിടത്തലും ഇരുത്തലും തന്നെയായിരുന്നു. ആ സെക്കൻഡ് ഷോയ്ക്ക് ശേഷമാണല്ലോ ഞാൻ വന്നത്, അപ്പോൾ ഏതാണ്ട് ഒരു മണിക്ക് ശേഷം. ആന മര്യാദയ്ക്ക് ഒരു പത്തെണ്ണം കിട്ടിയപ്പോഴേക്കും ആന കിടന്നു. ഒറ്റാമരത്താണ് നിൽക്കുന്നത്, നടയൊന്നും വേറാക്കിയിട്ടില്ല. ആന രണ്ട് പുറം ആന തിരിഞ്ഞ് വന്നതാണ്. തുമ്പിക്കൈയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നിങ്ങൾ, അത്രയും തുമ്പിക്കൈ നിങ്ങളുള്ള ആന കേരളത്തിലുണ്ടായിട്ടില്ല. ഞാൻ ഇന്ത്യയൊട്ടാകെ സഞ്ചരിച്ചിട്ടുണ്ട്, ഞാൻ ഇന്നുവരെ അത്രയും നിങ്ങളുള്ള തുമ്പിക്കൈയുള്ള ആനയെ കണ്ടിട്ടില്ല. അത്രയധികം നിങ്ങളാണ് ആൻ്റെ തുമ്പിക്കൈ. ആന ഞാൻ അഴിച്ചു. രാത്രി തന്നെ ഞാൻ ആനയെ കിടത്തി, എല്ലാം സെറ്റാക്കി. രാത്രി തന്നെ അതിൻ്റെ കൊമ്പയിലൊക്കെ പിടിച്ചു ഞാൻ കിടത്തിയിട്ട് പിടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എഴുതേപ്പിച്ച് നിർത്തി കൊമ്പത്ത് പിടിച്ചു. അതെല്ലാം കഴിഞ്ഞ് നേരം വെളുപ്പായി. വെളുപ്പിന് 6 മണിയായപ്പോഴേക്കും ഗോപുരം തുറന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ കാത്തിരുന്നു. കണ്ടാലും കേട്ടാലും മതിവരാത്ത ആനക്കഥകൾ ഇവിടെ തീരുന്നില്ല. നല്ല നല്ല ആനക്കഥകൾക്കായി കാത്തിരിക്കുക. സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ കാണാം.